ഒരു സത്യത്തിൽ എന്താ വച്ചാൽ ഒരു അനുഭവിക്കുന്ന ടെൻഷനുകളിൽ വലിയൊരു വശം മനുഷ്യൻ്റെ തെറ്റുകളാണ് രണ്ടാമത്തൊരു വശം തരങ്ങൾ പലരും നമ്മളോട് പറയുന്ന നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത പരാമർശങ്ങളാണ് നമ്മൾ ടെൻഷൻ അയാൾ അങ്ങനെ പറഞ്ഞു ഇയാൾ ഇങ്ങനെ പറഞ്ഞു ഏ വാപ്പ എങ്ങനെ പറഞ്ഞു ഉമ്മ എങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഭാര്യ എങ്ങനെ പറഞ്ഞു ഈ പറച്ചിലാണ് ഇതെന്താച്ചാൽ ഇത് ഒരു സന്ദർഭത്തിലുണ്ടാണല്ല ഈ പറയുന്ന ആൾക്കാർ ഇതിങ്ങനെ പറഞ്ഞും കൊണ്ട് ഇരിക്കും ചില ആളുകൾക്ക് എന്താ വെച്ചാൽ പോസിറ്റീവായി സംസാരിക്കാനേ അറിയില്ല ഒരു ചാർജർ വേണം എന്നിപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനത്തെ മൈൻഡിലെ ആൾക്കാർ എങ്ങനെ പറയുക വെച്ചാൽ ഇവിടെ നോക്കിയാൽ ഒരു ചാർജറും കാണൂല അതൊക്കെ ആരെ കൊണ്ടുപോകണു മിനിമം ഒരു ചാർജർ തരൂന്നാ പറയേണ്ടതേ ഒരു ചാർജ് ഫോൺ ചാർജ് ചെയ്യാനേ ഒരു ചാർജർ വേണ്ടിയിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഭാഷയാണ് ഇവിടെ ഒന്നും തിരഞ്ഞാൽ കാണൂല എന്തിനും തിരഞ്ഞാൽ അവിടെ കാണലുണ്ടോ എന്നാൽ ചോദിക്കുക എന്താ തിരഞ്ഞെ കാണാൻ അപ്പോൾ ഈ ചോദ്യം മുഴുവൻ എന്ത് ചെയ്യണം നെഗറ്റീവേ അവർക്ക് അപ്പം ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഫീലിംഗ് ആകാൻ നിന്നാൽ നമുക്ക് ജീവിതത്തിൽ അവരോടൊപ്പം ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ എന്തുണ്ടായിരിക്കില്ല ഒരവസ്ഥ അപ്പൊ നമ്മൾ എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിൽ നമ്മൾ അരക്കുമ്പോൾ ഒരു ഒച്ച ഉണ്ടാവൂലേ ഒച്ച ഉണ്ടാവൂലേ ശബ്ദം ഉണ്ടാവില്ലേ ആ അതേമാതിരി നമുക്ക് നിർത്താൻ കഴിയാത്ത ചില ശബ്ദങ്ങളുണ്ട് ചില ഉപകാരങ്ങൾ കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ നാം ചില ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ മിക്സി ഓൺ ആക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു ഒച്ച എന്ന് പറഞ്ഞാൽ ഇവർക്ക് എപ്പോഴും അതിനെ നേരം ഉണ്ടാവും അപ്പൊ നമ്മൾ മിക്സി ഓൺ ആക്കേണ്ട മുന്നേ അമർത്തിയാൽ എന്തുണ്ടാവും ഇതിനൊരു ശബ്ദം ഉണ്ടാവും എന്ന് നമ്മളെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഒറ്റ പ്രശ്നം ഉണ്ടാവില്ല ശബ്ദത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന കൂടെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു നേരത്തോ രണ്ടു നേരത്തോ ഉണ്ടാവുന്നതല്ല അവർക്ക് അങ്ങനെയേ പറ്റും ഇനി പല കാരണമുണ്ട് ഇവിടെ പല നേരമല്ല ഒരു കാരണം എന്താ വച്ചാൽ അവർ സുഖലോലുപമായി ജീവിച്ചവരായിരിക്കും അപ്പോൾ എന്താച്ചാൽ ചെറിയൊരു തടസ്സം പോലും അവർക്ക് എന്തായിരിക്കും അത്ര ഡിസ്റ്റർബൻസ് ആയിരിക്കും ചിലപ്പോൾ അവരെന്താ വച്ചാൽ കൽപ്പിക്കുകയും ബാക്കിയുള്ളവരൊക്കെ അനുസരിക്കുകയും ചെയ്യുന്ന പോസ്റ്റിലിരുന്ന ആൾക്കാരെ കാരണം അപ്പോൾ തങ്ങളുടെ കീഴ് ജീവനക്കാരോട് പറയണ പോലെ തന്നെയുള്ളൂ മക്കളോടും കുട്ടികളോടും ഒക്കെ പറയാൻ കഴിയുള്ളൂ ഓരോന്നിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവും ആ കാരണങ്ങളായിരിക്കും അവരുടെ പെരുമാറ്റത്തിന് ശരി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇപ്പോൾ അവരെ ബോധ്യപ്പെടുത്തി ചികിത്സിച്ചൊന്നും ശരിയാക്കാൻ പറ്റില്ല അതൊരു മിക്സിൻ്റെ ഒച്ചയാണെന്ന് വിചാരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അതെന്താ ഇത് ഞാൻ അങ്ങനെ ഞാനങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഈ ഒച്ച ഉണ്ടാക്കുന്നവർക്കും മനസ്സിലാവണം ഞാനൊരു മിക്സി ആവാൻ പറ്റില്ല എന്ന് കേൾക്കുന്നവർക്കും മനസ്സിലാവണം എന്ത് ഞാനിങ്ങനെ എല്ലാ സന്ദർഭത്തിലും ഇത് ഞാൻ ഞാനിങ്ങനെ പ്രകോപിതനായിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാൽ എന്തായാലും ഒറ്റ പ്രശ്നം ഉണ്ടാവില്ല ഒരു പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ ഈ കേൾക്കുന്നതാണ് നമ്മുടെ ടെൻഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഒരു സൈക്കോളജി ഉണ്ടല്ലോ അതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് നമുക്ക് ചീത്ത ഭരണകൊണ്ട് ഒരു മെച്ചമില്ല എന്നാലോ നമ്മൾ അവരെ പറഞ്ഞപ്പോൾ അവർക്കുണ്ടായതിൻ്റെ ഇരട്ടി ഫീലിങ് പടച്ചോനെ പറയുമ്പോൾ നമുക്കുണ്ടാവും പടച്ചോനെ എൻ്റെ വർത്താനം കൊണ്ടാണല്ലോ പറഞ്ഞതെന്ന് നമുക്ക് അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങനത്തെ ഓർത്തൊക്കെ നമ്മളും ഉണ്ടാതിരിക്കലാണ് നല്ലത് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് ആദ്യത്തെ ആഴ്ച നോക്കിയപ്പോൾ